Rama 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 Sri Rama 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 Sri Rama Chandra Jaya Sri Rama 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 Sri Rama Badre Jaya Sri Rama 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 Sita Birama Jaya എന്താ എഴുതാ മോളെ? ഇത് കേബിൾ ഓഫീസിലെ കണക്കാച്ചാ. എന്നിട്ട് എങ്ങനെ ഉണ്ട്? നഷ്ട. ആ ലാഭം വരും. നേരട്ടെ അവളെ മനോഹരം മോളെ കാണാൻ വന്നേക്കുന്നു. അയ്യോ, എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കാം വരവ്. കാണുമല്ലോ, വാ വന്ന് നോക്ക്. ആ ഞാൻ എന്താ വരുന്നു. വാണ്ടാ വരുന്നു. മാമ ഉണ്ടായിരുന്നോ? ഞാൻ മനോഹരം കണ്ടപ്പോ അവിടെ നിന്നതാ. അതെ, ആകെ മൊത്തം പ്രശ്നാണ്. എന്ത് പ്രശ്നം? ആ തമ്പിയുടെ ചൊറയാണ്, ആകെ കുഴപ്പത്തിലാണ്. എന്താ കാര്യം പറ മനോഹരട്ടാ. നമ്മളെ ജംഗ്ഷൻ ബോക്സ് നോക്കാൻ വേണ്ടി തമ്പിയണ്ണ എന്റെ പറമ്പിലേക്ക് പോയി. അപ്പൊ അയാള് പറയുന്നത് എല്ലാ മാസവും 500 rupees കൂടെ കൊടുക്കണമെന്ന്. നമ്മ 5000 കൊടുത്തതിന് പുറമെ. എടാ, എന്ത് തോന്നിയ മാസം അയാളെ കാണിക്കുന്നത്? എന്താ ചെയ്യല്? അയാള് ചോദിച്ച പൈസയിലും നമ്മള് കൊടുത്തല്ലേ, പിന്നെ ഇതിപ്പോ എന്തുവാ? അയാള് പറഞ്ഞതുപോലെയാണ് കാര്യങ്ങള്, കച്ചറയാണ്. നമുക്ക് ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റില്ല. പിള്ളേരെ വെക്കണോ? പിള്ളേര് വന്നാ ഈ പ്രശ്നം മണി 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 പോലെ പരിഹരിക്കും കേട്ടോ. അച്ഛാ, ബുദ്ധി കൊണ്ട് നേടാൻ പറ്റാത്ത പലതും ശക്തി കൊണ്ട് നേടാൻ പറ്റും കേട്ടോ. അതൊന്നും വേണ്ടടാ, ഇതേ വളരെ ആലോചിച്ച് കണ്ട് തീരുമാനിക്കേണ്ട കാര്യമാ. അച്ഛാ, അച്ഛനും കൂടെ വാ. മോള് ആലോചിച്ച് കണ്ട് തീരുമാനിക്കേണ്ട പ്രശ്നമാണെന്ന് അച്ഛനെ പറഞ്ഞത്. ഇങ്ങനെയാണ് ഇതെല്ലാം കൂടെ വിട്ടിട്ട് ഞാൻ ഇവിടെ പോകും കേട്ടോ. ഇവിടെ ആണുങ്ങാരും ഉണ്ടാ, ആ പ്രശ്നം പോയി പരിഹരിക്കണം. അതട, പെണ്ണുങ്ങൾ വന്ന പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റത്തില്ലയോ? പറ്റും. ഷാഹിന വരും, ഷാഹിന ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയിരിക്കും. അച്ഛാ, ഒരച്ഛനുമില്ല. മോൾ ആലോചിച്ച് ഈ പ്രശ്നത്തിനെല്ലാം പരിഹാരം ഉണ്ടാക്ക്. അതെ അതെ. ഷാഹിന മോളാ, പൈസ രമന്താ ആ മനോഹരനെ കൊടുത്തുവിട്ട പോരായിരുന്നോ? ഏയ്, അതൊന്നും കുഴപ്പമില്ല, ഞാൻ തന്നെ വരാന്ന് വിചാരിച്ചു. മനോഹരട്ടാ, അതിങ്ങടുത്തെ. ഈ മാസത്തെ കേബിളിന്റെ ബില്ല് ഞാൻ കേബിൾ ഓഫീസ് ഏറ്റെടുത്തിട്ടേ ഇത് ആദ്യത്തെ ബില്ല്. അത് തമ്പിച്ചേണ്ണ തന്നെ തറന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ടേ വലത് കൈ കൊണ്ട് ഇത് ഐശ്വര്യമായിട്ട് അങ്ങ് സ്വീകരിച്ചെ. ഓ, അങ്ങനെ. അപ്പൊ ജംഗ്ഷൻ ബോക്സ് ഇവിടെ വെക്കണ്ടല്ലേ? ഞങ്ങൾ വെച്ചോളൂ. എവിടെ? ബാലൻചേട്ടന്റെ വീട്ടിൽ വെച്ചോളൂ. അതെ തമ്പിച്ചേട്ടാ, പാവങ്ങളെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ കയ്യിൽ കുറെ പൈസ ഉണ്ടെന്ന് കരുതി എന്തോ ആവാന്ന വിചാരം. ഞങ്ങൾക്കേ കുറെ വീടുകൾ ഇനിയും കയറാനുണ്ട്, അതുകൊണ്ട് ആ പൈസ എടുത്തോണ്ടന്നെ. ആ ആ, പിന്നെ എടുക്കുമ്പോഴേ ആ 5000 rupees കൂടെ എടുത്തോയേ. ഇനിയിപ്പൊ ജംഗ്ഷൻ ബോക്സ് ഞങ്ങൾ വെക്കുന്നില്ലല്ലോ ഇവിടെ, അതുകൊണ്ട് നമ്മൾ തമ്മിൽ കരാറും ഇല്ല. അതും കൂടി ചേർത്ത് 5500 rupees വേഗം ചെന്നെടുത്തോണ്ട് വാ. ഇതാ ബില്ല്. നീ പോയാ പൈസ എടുത്തിട്ട് വാടി. അതിന് ഞാൻ നിങ്ങളുടെ പൈസ ഒന്നും തൊടാറില്ലല്ലോ. ചേട്ടൻ തന്നെ പോയി എടുത്തോണ്ട് വന്നാ മതി. നീ ആള് കൊള്ളാലോ. നീ ആദ്യം വന്നപ്പോ ഞാൻ വിചാരിച്ചതേ നീ ഭയങ്കര പാവമാണെന്നാണ്. എന്റെ ചേച്ചി, ഇക്കാലത്ത് പാവമായി ജീവിക്കാൻ പറ്റൂല. ആ ശരിയാണ്. എന്നാലേ ഇത്രയും നാളായിട്ട് ഇങ്ങേരുടെ മുഖം ഇതേമാതിരി ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്റെ കെട്ടിയോനല്ലേ, എനിക്ക് വല്ലതും പറയാൻ പറ്റോ?
എന്തായാലും മോള് പറഞ്ഞ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഒരു ഗ്ലാസ് ചായ എടുക്കട്ടെ? ചായ വേണ്ട, പഴംപൊരി അങ്ങനെ പ്രകാരം വേണ്ട, പറയുന്നു വേണ്ട. ചായയൊക്കെ അടുത്ത പ്രാവശ്യം വരുമ്പോ കുടിക്കാട്ടോ, ഇടയ്ക്കൊക്കെ വരണം കേട്ടോ. എന്തെങ്കിലും തകരാറുണ്ട് എന്നെ വിളിക്കണം, എന്റെ നമ്പർ അറിയാലോ. തന്നാ മതി, എനിക്കറിയില്ല. പിന്നെ കേബിളിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചാ മതി കേട്ടോ. മനോഹരേട്ടാ, ആ ബോക്സ് എടുത്ത് ബാലൻചാണ്ട പറമ്പിലേക്ക് വാ, ഞാൻ അവിടെ ഉണ്ടാവേ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ തമ്പിച്ചേട്ടാ. ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾ സ്വന്തം കാലിൽ നിൽക്കണം, സ്വന്തമായിട്ട് വരുമാനം വേണം, എന്നാലേ എല്ലാവർക്കും വില ഉണ്ടാവുള്ളൂ എന്ന്. അല്ലേ? ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. എന്റെ അമ്മേ, എന്ത് കല്ല് വെച്ച നോണയായി പറയണേ. അമ്മേ, കള്ളം പറഞ്ഞോട്ടല്ലോ കണ്ണിയാ കുത്തി പൊടിക്കും കേട്ടല്ലോ. നീ ഓടി അവിടുന്ന്. ആ അമ്മേ, ഇങ്ങോട്ട് നോക്കേ, ഇങ്ങോട്ട് നോക്കിയേ. ഇന്നേ വലിയൊരു സംഭവം ഉണ്ടായി. ആ പട്ടാളം തമ്പി ഇല്ലേ, അയാളെ ഞാൻ വീഴ്ത്തി. രാവിലെ ഞാൻ ഇവിടുന്ന് പോകുമ്പോ എന്തായിരുന്നു അമ്മ പറഞ്ഞേ? 5000 രൂപ കണ്ടെടുത്ത് കൊണ്ട കൊടുത്തിട്ട് അവള് വന്ന് നിക്കുകയാണ് അല്ലേ. എന്നാലേ അയക്കിട്ട് ഞാൻ ഒരു പണി കൊടുക്കുകയും ചെയ്തു, ആ 5000 രൂപ ഞാൻ തിരിച്ചു വാങ്ങിക്കുകയും ചെയ്തു. 5000 രൂപ പിടിച്ചോ. എനിക്കൊക്കെ വേണ്ട നിന്റെ 5000 രൂപ. എറിഞ്ഞു പോടി എന്റെ മുറിയിൽ നിന്ന്. അവള് വലിയ കാര്യം ചെയ്തിട്ട് രാത്രി കയറി വന്നിരിക്കുന്നു. അമ്മേ, അമ്മ എന്താ ഇങ്ങോട്ട് നോക്കിക്കേ, നോക്ക്. അമ്മ എന്തിനാ ഇങ്ങനെ എന്നോട് ദേഷ്യപ്പെടണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഞാനും ദേവിയേച്ചും കുമാരേച്ചും ഒക്കെ ഇവിടെ ഇല്ലാത്തോണ്ടല്ലേ അമ്മ ഒറ്റപ്പെട്ടു പോയെന്ന് വിചാരിച്ചിട്ടല്ലേ. നാളെ തൊട്ടെ ഞാൻ കേബിൾ ഓഫീസിൽ പോണില്ല. എനിക്ക് ജോലിക്ക് പോകണമെന്നൊന്നുമില്ല അമ്മേ, എനിക്ക് എന്റെ അമ്മയുടെ കൂടെ സന്തോഷമായിട്ട് ഇരുന്നാ മതി. അതുകൊണ്ടേ ഞാൻ ഇപ്പൊ തന്നെ മനോഹരനെ വിളിച്ച് പറയാൻ പോ, നാളെ തൊട്ട് എന്നെ നോക്കണ്ടാന്ന്. വെക്കടി അവിടെ. നീ ആരെയാ വിളിക്കുന്നത്? അങ്ങനെ നീ അങ്ങോട്ട് തീരുമാനിച്ചാ മതിയോ നാളെ തൊട്ട് കേബിൾ ഓഫീസിൽ പോകുന്നില്ല എന്ന്? എന്താ നീ വിചാരിച്ചിരിക്കുന്നത്? അതെ, എന്റെ അമ്പിളിയുടെ ജീവനാ കേബിൾ ഓഫീസ്. അതങ്ങനെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാനൊന്നും പറ്റില്ല. അത് നീ തന്നെ നോക്കി നടന്നാ മതി. അവള് വേറെ ആളെ ഏൽപ്പിക്കുന്നു. സ്വന്തമായിട്ട് അങ്ങനെ തീരുമാനം എടുക്കാറൊക്കെ ആയ നീ? ഓ, കാര്യമായിട്ട് പറയാണോ? പിന്നെ കാര്യമായിട്ടല്ലാതെ ഞാൻ തമാശ പറയണായിട്ടാണോ നിനക്ക് തോന്നിയത്? ഞാൻ പോകുമ്പോ ദേഷ്യപ്പെടണേ. അത് പിന്നെ ഞാനിവിടെ ഇരുന്നിട്ട് ഒറ്റയ്ക്ക് അപ്പൊ എനിക്ക് വിഷമാവൂലേ. അപ്പൊ എനിക്ക് ആരോടെങ്കിലും ദേഷ്യപ്പെടണ്ടേ? അതിന് പറയണതാ, അതൊന്നും നീ കാര്യമാക്കൊന്നും വേണ്ട. നീ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല, കഴിച്ചിട്ടില്ല. ഞാനും കഴിച്ചില്ല. അമ്മ എന്താ കഴിക്കാത്തെ? നിന്നെ കാത്തിരുന്നിരുന്നിട്ട് ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം, നീ അങ്ങോട്ട് വാ. അല്ല, അതിന് ഒരു കാര്യമുണ്ട്. എന്താ? ഇതൊന്ന് നോക്കിക്കേ. എന്താടി ഇത്? നോക്കമ്മേ. അമ്മേ, ഇത് നോക്കി, എത്ര മതി നോക്കി. അയ്യോ, ഇത് പോരടാ, കുറച്ചും കൂടി മൂർച്ചാക്കണം. മീനൊക്കെ നന്നാക്കുമ്പോഴേ നല്ല മൂർച്ച വേണം. അമ്മേ, ഒരു മാസം മുമ്പല്ലേ ആ കത്തി മൂർച്ചാക്കണ ആൾ ഇവിടെ വന്നപ്പോ കത്തിയൊക്കെ മൂർച്ചാക്കി. ഇത്ര പെട്ടെന്ന് പോയോ? എടാ, അയാള് വന്നിട്ട് 3-4 മാസായിന്ന്. പിന്നെ ഇവിടുത്തെ പെണ്ണുങ്ങളുടെ ഉപയോഗല്ലേ എല്ലാത്തിന്റെ മൂർച്ച പോയി കിടക്കാൻ മോനെ. ഇതൊക്കെ ഇവിടുന്നപ്പോ സംഘടിപ്പിച്ചത്? ഈ കത്തി ഞാനെന്റെ ജീവിതത്തിൽ കണ്ടില്ലല്ലോ. കത്തികളൊക്കെ തപ്പിയെടുക്കാൻ പറഞ്ഞപ്പോഴേ ഷാഹിനെ തപ്പിയെടുത്തോണ്ട് വന്നതാടാ. അതെ, ഇന്നിപ്പിന്റെ വേറൊരു പണി നടക്കൂലോ, കത്തി മൂർച്ചാക്കലേ ഉണ്ടാവുള്ളൂ. നിന്നെ കൊണ്ട് പറ്റുന്നിടത്തോളം ചെയ്താ മതി. അപ്പുണ്ണിയേട്ടൂടെ. അതെ, അവിടെ കോടാലിയും മൺവട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി ഇങ്ങോട്ട് എടുത്തോ. അല്ലാന്ന് ഒരു പണിയെടുക്കാൻ തുടങ്ങി. ഞാൻ കുപ്പിന്ന് പറഞ്ഞ ഭൂതമൊന്നുമല്ല, എല്ലാ പണിയും എടുക്കാൻ എല്ലാം കൂടി എടുത്ത് ഞാൻ പറമ്പിലേക്ക് എറിയിട്ടോ. അമ്മേ, ഇവിടെ എന്തൊക്കെ പണിയെടുക്കണെന്ന് അറിയാം ഞാൻ. ഇന്നിപ്പോ തൊഴുത്ത് കഴുകില്ല, പുല്ലുവെട്ടാൻ പോയിട്ടില്ല, അവറ്റക്ക് കാടി കൊടുത്തില്ല. ഒരു 15 കത്തിയും കൊണ്ട് വന്നിരിക്കുന്നു. ഇത് മാത്രം ഞാൻ മൂർച്ചയായി തരും, ബാക്കിയൊക്കെ നാളെ അങ്ങാടി കൊണ്ടിട്ട്
അതൊക്കെ പണ്ടല്ലേ. ഇപ്പൊ ആ സാറമ്മ വന്നിട്ടുണ്ടല്ലോ, അതിനുശേഷം പങ്ക്യാമനെ പാർട്ടി ഓഫീസിൽ ഇരുത്താറില്ലെന്ന പങ്ക്യാമൻ പറയുന്നേ. ആ സാറാമ്മേനെ എന്തിനാ ഈ ഡൽഹിന്ന് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എന്റെ അമ്മ ഇലക്ഷൻ ഒക്കെ വരില്ലേ, അതുകൊണ്ടായിരിക്കും. ഇങ്ങോട്ട് കെട്ടിയെടുത്തിട്ട് ഇവിടെ പാർട്ടിയിലുള്ളവരാരും മലമറിക്കുന്നില്ല, ഒരു ഇല പോലും അനക്കുന്നില്ല, അതുകൊണ്ടാണ് അവരിങ്ങോട്ട് ഇറക്കിയത്. ഓ, അവരിപ്പോ ഇവിടെ വന്നിട്ട് എന്ത് കാണിക്കാനാ? പങ്ക്യാമൻ പറഞ്ഞ അനുസരിച്ചേ ഈ തൃപ്പൂണിത്തറ, ചോറ്റാനിക്കര, തിരുവാങ്കുളം അവിടെ ഒന്നും പാർട്ടിക്ക് ഇപ്പൊ പഴയ പോലെ ശക്തിയില്ലല്ലോ. അപ്പൊ പാർട്ടി ഒന്ന് ശക്തിപ്പെടുത്താനും ആകെ മൊത്തത്തിൽ ഒരു ഓളം ഉണ്ടാക്കാനും. ആഹാ, രണ്ടു ദിവസത്തേക്ക് നീ ഇവിടെ നിക്കാൻ വന്നപ്പോഴേ നീ ഇവിടുത്തെ ആളായാ? അയ്യോ, അതല്ല, നിങ്ങൾ സാധാരണ വരുമ്പോ ഒന്ന് വിളിച്ചു പറയാറുണ്ടല്ലോ നേരത്തെ. അതിപ്പോ ഞങ്ങൾ ഞങ്ങളുടെ മോളെ കാണണം, നീ ഇങ്ങനെ വന്ന്. അയ്യോ, അതിന് വേണേ ഞാൻ രണ്ട് ഫോട്ടോ കൂട്ടിയെടുത്ത് അയച്ചു തന്നേനെ. അതൊക്കെ പോട്ടെ, ഞാൻ പറഞ്ഞിട്ട് കാര്യം എന്തായി? വയറശാലയിലെ കേബിളിന്റെ പൈസ അല്ലേ, അത് അടുത്ത അയച്ചു തരാന്ന്. ഇതുവരെയല്ലേ അവര് കഴിഞ്ഞ ആഴ്ച പറഞ്ഞേ? അവർക്ക് 10-16 മെമ്പർമാരുണ്ട് പോലും, അവരെല്ലാം കൂടി മീറ്റിംഗ് കൂടിയിട്ട് ഒപ്പിട്ടാ മാത്രമേ പൈസ തരാൻ പറ്റുള്ളൂ. എന്റെ മാമ 5-8 മാസത്തെ പൈസ അവർ തരാനുണ്ടേ. അതെന്താ പ്രശ്നം അറിയോ? ഒരാഴ്ച മീറ്റിംഗ് കൂടുമ്പോ ഒരു മെമ്പർ ഉണ്ടാവില്ല, അടുത്ത ആഴ്ച മറ്റൊരു മെമ്പർ ഉണ്ടാവില്ല, ഈ രണ്ടാൾക്കാരും വന്നാൽ അതിന്റെ 3-ാഴ്ചയോ വേറൊരു മെമ്പർ ഉണ്ടാവില്ല. അങ്ങനെ 16 പേര് ഒരുമിച്ച് ഇതുവരെ മീറ്റിംഗ് കൂടിയിട്ടില്ല. അപ്പൊ ഇനി അവരുടെ 16 പേരെ നമ്മൾ കാത്തിരിക്കണോ? 16 പേര് അല്ലെ, 16 പേര് കൂടുന്നിടം വരെ നമ്മൾ കാത്തിരിക്കണോ? ആ വേണം, അത് ഇത്ത അങ്ങനെയാണ് കച്ചവടം. എന്നാ ഒരു സമയം, ആ സമയത്ത് പൈസ വന്നുകൊള്ളൂ, കാത്തിരിക്കണം. പിന്നെ എന്റെ സുലു, നീ 24 മണിക്കൂർ യവം എടുക്കണം എടുക്കണം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ബെൽറാമേട്ടാ, യവൻ ഏതെങ്കിലും പഴക്കൊടയെ നോക്കിക്കൊണ്ട് നിന്ന് കാണും. യവൻ പോയാൽ പൈസ ഒന്നും കിട്ടത്തില്ല. മക്കളെ, ഞാൻ പോയി പൈസ പിരിച്ചുകൊണ്ടുവരാം. പാപ്പ, അതൊന്നും കുഴപ്പമില്ല, നമുക്ക് ഒരാഴ്ച കൂടെ നോക്കാം. മാമാ, ഒരാഴ്ചക്കുള്ളിൽ കിട്ടുമല്ലോ അല്ലേ? ഉറപ്പായിട്ട് കിട്ടും. തിമ്മലെ, ഇങ്ങനെ ആയ പറ്റത്തില്ല കേട്ടോ, നീ കുറച്ചുകൂടെ ഒരു ഉഷാറാവണം. ഞാൻ മിടുക്കനാടിത്തോ? ഈ മിടുക്കനാ മിടുക്കനാന്ന് പറയുന്ന അത് നിന്റെ പ്രവൃത്തി കൂടെ ഒന്ന് കാണിക്കും, നീ മിടുക്കനാന്ന്. ഒരു കാര്യം ചെയ്, എല്ലാരും ഇവിടെ ഇരിക്കും, ഞാൻ ചായ എടുക്കാം. കഴിക്കാൻ ഇപ്പൊ ഒന്നും എടുക്കണ്ട മോളെ, കഴിച്ചു കഴിയുമ്പോ ഇവനൊന്ന് വിശ്രമിക്കണമെന്ന് തോന്നും. വിശ്രമിച്ച് കഴിയുമ്പോ ഇവനും ഭയങ്കര ക്ഷീണമാവും, ക്ഷീണമാകുമ്പോ ഇവനൊന്ന് ഉറങ്ങാൻ നോക്കും, ഉറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ഇവന് വീണ്ടും വിശപ്പാവും. അതുകൊണ്ട് ഇവന് കഴിക്കാനൊന്നും ഇപ്പൊ കൊടുക്കണ്ട. ഉമ്മ, എന്തായാലും വന്നല്ലേ, ചായ കുടിച്ചിട്ട് പോട്ടെ, ഞാൻ ചായ എടുക്കാം കേട്ടോ. എല്ലാരും ഇരിക്കെ. സീതേച്ചി എന്തേ? അമ്മ അവിടെ പറമ്പിലുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പോയി സീതേച്ചി. എന്താ? അത് വങ്ക്യാമന്റെ ഭയഭക്തി ബഹുമാനം കണ്ടപ്പോ തന്നെ മനസ്സിലായി. എന്തിനാ വിളിച്ചേ? ആ തിരുവാങ്കുളത്ത് കുറച്ച് വീടുകൾ കയറാണ്ടായിരുന്നു, അത് വൈകുന്നേരമാണല്ലോ എന്ന് വിചാരിച്ചാ അതിനെ ഇടയ്ക്കൊന്നും വിശ്രമിക്കാൻ വന്നാല്. അതിനും സമ്മതിക്കില്ല അവര്, അവർക്ക് വേറെന്തോ ഒരു മീറ്റിങ്ങിന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് മുൻപ് വീടുകൾ സന്ദർശിച്ചിട്ട് വരാം. ആ വഴിക്കാണല്ലോ പോണത്, അപ്പൊ ഞാൻ വീട്ടിലേക്ക് ഇങ്ങോട്ട് വരാന്ന്. എന്തൊരു കഷ്ടം ഇങ്ങട്ടാ സറാ വരട്ടെ. ഇങ്ങോട്ട് എന്തിന് സറാ വരണ? ഇങ്ങോട്ട് കാണാലോ. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാട്ടോ, അവര് ഇങ്ങോട്ട് കയറി വരുമ്പോ സാറാമ സാറാമെന്നൊന്നും വിളിക്കാൻ നിൽക്കരുതട്ടോ. പിന്നെന്താ, സാറാമ ടീച്ചറെ നിൽക്കട്ടെ? മോളെ പഠിപ്പിച്ച ടീച്ചറാണാ? ഏത് സ്കൂളില്, ഏത് ക്ലാസ്സില് വാപ്പയെ കണ്ടിട്ടുണ്ടാ? അയ്യോ, എന്നെ പഠിപ്പിച്ചിട്ടില്ല. അല്ല, പിന്നെ മോളെ ടീച്ചർ എന്ന് പറഞ്ഞതോ? അത് ഈ ശ്രീമതി ടീച്ചർ, ശൈലജ ടീച്ചർ എന്നൊക്കെ പറയില്ലേ ബഹുമാനം കൊണ്ട്, അതുപോലെ സാറാമ ടീച്ചർ. ആ, മോളെ ടീച്ചർ എന്നൊന്നും പറയണ്ട, സാറാമ ഇത്തിത്ത അങ്ങനെ വിളിച്ചാ മതി. ഇത്തിത്തൊന്നും വിളിക്കാൻ നിൽക്കണ്ട, ഞാൻ അങ്ങനെ വിളിക്കണം എന്ന് വെച്ചാൽ സാറാം മേടം. സാറാം മേടം? സാറാ മേടം അല്ല, സാറാ മേടം. മേടം? ആ, ഞാൻ മേടമെന്ന് ഇടമെന്നൊന്നും വിളിക്കത്തില്ല, എന്റെ സെയിം പ്രായക്കാരിയായിരിക്കും, ഞാൻ സാറാമേനെ വിളിക്കും. എന്താണെങ്കിൽ വിളിച്ചോ, പിന്നെ വിളിക്കുമ്പോ അവരെന്താ പറയുന്നത് അതിനനുസരിച്ച് അവിടെ നിൽക്കാൻ തന്നെ. സാറാ മേടം, സാറാ മേടം, സാറാ മേടം. എന്താ സാറാ മേടത്തിന് വിൽക്കാൻ വിളിച്ചാ? അല്ല, പറഞ്ഞു പഠിക്കാൻ. എന്തിനു കുട്ടിയെ, അവര് വരുന്ന സമയത്ത് എന്താ തോന്നുന്നു അങ്ങനെ വിളിച്ചാ പോരെ. എന്തപ്പ ചെയ്യാന? അല്ല, എന്തിനാ അവരിങ്ങോട്ട്? അവര് വന്ന വല്ല ചായയും കൊടുക്കണ്ട. ഞാൻ പറയാം. ചേച്ചി, ചേച്ചി. മോളെ, ഈ പങ്ക്യാമാവിന്റെ പറച്ചിലേറ്റിട്ടേ വരുന്നതുകൊണ്ട് വലിയ പുള്ളിയാണെന്ന് തോന്നുന്നു. നമുക്കൊരു വെടിക്കെട്ടൊക്കെ ഏർപ്പെടുത്തിയാലോ? വേണ്ടിക്ക, നമുക്ക് ശിങ്കാരി വേളം മതി. ചുമ്മാ ഇരിക്കാം എന്റെ ഉമ്മ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, രണ്ടെണ്ണം മര്യാദയ്ക്ക് ഇരുന്നോളൂ ഇവിടെ. എന്തെങ്കിലും വിവരക്കേട് സാറാമ്മ മേടത്തിന്റെ മുമ്പിൽ പറഞ്ഞാലേ എനിക്ക് നാണക്കേട. അതിന്റെ ഓ, സാറാമ്മ മേടം വരുന്നതിന് ഷാഹിന മേടത്തിന്റെ ഒരു പത്രാസ്. ഷാഹിന മേടം. അപ്പൊ എല്ലാരും കണ്ടില്ലേ? ആയിക്കോട്ടെ, ഞാൻ വിളിക്കട്ടോ. ശരി. ഇവരെന്താ പോകുന്നില്ലേ? അല്ല, ഇത് കുടുംബാണ്. ഓ, മിസ്റ്റർ പങ്കജാക്ഷന്റെ ഫാമിലി. അതെ, ഫാമിലി. ഇത് അളിയൻ. നമസ്കാരം. നമസ്കാരം. ഇതാണ് ചേച്ചി.
പിന്നെ ഇത് മജീദ് കൊല്ലം ഗൾഫിലായിരുന്നു. മറ്റേ ഏറ്റവും ചെറിയ മരുമകളുടെ വാർത്തയാണ് അത്. ഉമ്മ സുലൂന്ന പേര്. എനിക്ക് തോന്നുന്നു പങ്കജാഷ് ഇവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മറ്റേ വിപ്ലവ വിവാഹം നടന്നതല്ലേ? നല്ല ഓർമ്മയാണ് മാഡത്തിന്. നിങ്ങളുടെ ഈ കുടുംബത്തിന്റെ മതമൈത്രിയെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഞാൻ അടുത്ത പ്രസംഗത്തിൽ പ്രസംഗിക്കും. ഞങ്ങളെ കുറിച്ചുകൂടെ ഒന്ന് പറയൂ. നിങ്ങളെ കുറിച്ച് എന്താ പറയണ്ടേ? ഞങ്ങളെ കുറിച്ച് എന്ന് വെച്ചാല് മോളെ ഇങ്ങനെ ഇറങ്ങി പോന്നായിരുന്നല്ലോ, അതിനുശേഷം ഇക്ക ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു. അങ്ങനെ ഒറ്റയ്ക്ക് നിക്കേണ്ടതും പറഞ്ഞ് എല്ലാരോടാണ് എന്നെ കല്യാണം ആലോചിച്ച് വന്നത്. അപ്പം ഷാഹിനയുടെ ഉമ്മ അല്ല? അല്ല, ഞാൻ ഇളയുമ്മ. അതൊക്കെ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ പറയാം. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് കയറി ഇരിക്കായിരുന്നു. അല്ല, ഞാനേ പങ്കജാക്ഷനെ കൂട്ടാൻ വേണ്ടി വന്നതാ. അതെ, അല്ല നമുക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്, തീരെ സമയമില്ല. ഒറ്റ സമയമില്ലാത്തോണ്ട് അവര് പങ്കജാക്ഷൻ നമുക്ക് പോയിട്ട് വരാം. അയ്യോ, അങ്ങനെ പറഞ്ഞാ പറ്റത്തില്ല. ഒരു 5 മിനിറ്റ് വീട്ടിനകത്തൊന്ന് കേറി ചേച്ചിയുടെ ആഗ്രഹമല്ലേ? എന്താണ് പക്ഷെ പങ്കജാക്ഷൻ നമുക്ക് തീരെ സമയമില്ല. എനിക്കറിയാലോ, അത് ഇവരിങ്ങനെ നിർബന്ധിക്കുമ്പോ പെട്ടെന്ന് അനന്തന്റെ വൈഫ് എവിടെ? അനന്തന്റെ വൈഫ് ഇടുക്കിയില്. വിത്തിയല്ല എവിടെ? വിത്തിയില്. വിത്തിയിലില്ല, അടുക്കിയില. ഇയാളുടെ വൈഫ് എവിടെ? അയാളുടെ വൈഫ് ഇതാ നിക്കണോ? അതല്ല, ഫോട്ടോയില്ല. ഫോട്ടോയിലില്ല. ഇതൊരു ശരിയായ പ്രവണതയാണെന്ന് തോന്നുന്നുണ്ടോ മിസ്റ്റർ പങ്കജാക്ഷി? ഒരു വീട്ടിലെ 2 മരുമക്കളുടെ ഫോട്ടോ ഇവിടെ ഇല്ല. മരുമക്കളോട് കാണിക്കുന്ന ഒരു പാർഷ്യാലിറ്റി ആയിട്ടാണ് എനിക്കിത് തോന്നുന്നത്. മരുമകളാണല്ലോ. അതാ ഞാൻ പറഞ്ഞ, ഒരാളുടെ ഫോട്ടോ ഇവിടെ ഉള്ളൂ, ബാക്കി 2 പേരുടെ ഫോട്ടോ ഇവിടെ ഇല്ല. അത് ഇവിടെ ഫോട്ടോ അവരെ ഇല്ലാത്തവരെ വെച്ചില്ല. അങ്ങനെ നിങ്ങളുടെ ഫോട്ടോ ഇവിടെ വെക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടായിരുന്നു? അങ്ങനെ വെച്ചതല്ലത് വെച്ചു. അതാ ഞാൻ പറഞ്ഞത്, സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമത്തിന്റെ പട്ടികയിൽ ഞാൻ ഇത് പെടുത്തും. അയ്യോ, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല മാഡം. അത് നമുക്ക് അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ എന്തായാലും പോട്ടെ. ഒരു കാര്യം ചെയ്, അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോ ആ 2 മരുമക്കളുടെ ഫോട്ടോ എനിക്ക് ഭിത്തിയെ കാണണം. അത് നിങ്ങൾ എവിടെയെങ്കിലും വെക്ക്, പക്ഷെ എനിക്ക് കൂട്ടത്തിൽ കാണണം. മനസ്സിലാവുന്നുണ്ടല്ലോ. അവള് മോളിൽ അനന്തന്റെ മുറി കിടന്നോളാന്ന് പറഞ്ഞു, നമ്മളിവിടെ കിടന്നോളാം. സ്ഥലം ഉണ്ടാക്കി ഇവിടെ. പിന്നെ ഇത് പോരെ, മതി മതി. സത്യം പറഞ്ഞാലേ, ഒരു മഴ പെയ്ത് തുറന്ന പോലെ അയല്ലേ. എന്താ എപ്പം മഴ പെയ്ത്? എന്റെ സുഖം അതല്ല, അവരുടെ ആ വരവും പോക്കും ഒക്കെ. അത് തന്നെ ഞാനും ഈ സാറാമ്മ സാറാമ്മന്ന് പറഞ്ഞപ്പോഴേ, ഒരു പ്രായമുള്ള ഒരു വലിയൊരു സ്ത്രീയെ ഞാൻ വിചാരിച്ചത്. ഇതൊരു ചെറുപ്പക്കാരി പെണ്ണല്ലേ? ശരിക്കും പറഞ്ഞു, ഒരു ഇമ്പോർട്ട് ചെയ്ത നേതാവിനെ ഞാൻ ആദ്യമായിട്ട് കാണുക. എന്താ ചെയ്ത നേതാവ് എന്ന് പറഞ്ഞ ഒരു ദേശീയ നേതാവ്. അവരിങ്ങോട്ട് ഇറക്കുമതി ചെയ്തതല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നു അത്ര വലിയ ദേശീയ നേതാവൊന്നും അല്ലാന്ന്. ദേശീയ നേതാക്കന്മാരെ ഒക്കെ കൂടെ മറ്റേ കറുത്തുടുപ്പൊക്കെ ഇട്ട് തോക്കും കൊണ്ട് ആൾക്കാരൊക്കെ കാണുമല്ലോ. ഇത് അങ്ങനൊന്നുമില്ല, ഇതൊരു മെമ്പർ. ഒത്തിരി പുകഴ്ത്തരുത് കേട്ടോ, ഒരു മെമ്പർ. അവർക്ക് ഹിന്ദി ഒന്നും അറിഞ്ഞുകൂടാ. അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ പിന്നെ വന്നപ്പോ ചറപറായി 5-6 ഹിന്ദി പറഞ്ഞു. ഹിന്ദി ആണെങ്കിൽ എനിക്ക് മനസ്സിലാവും, ഞാൻ പിടിച്ചു. ഹിന്ദി അറിയാവോ? പിന്നെ ഹിന്ദി ഇക്കയ്ക്ക് എത്ര ഭാഷ അറിയാം. അപ്പൊ അറബി അറിയാം, ഹിന്ദി അറിയാം. അറബി ഹിന്ദി എട്ട് നമ്മളേ. നമുക്ക് തോന്നും അവര് ഭയങ്കര പരുക്കനാ ഗൗരവക്കാരാന്ന്. പക്ഷെ അടുത്തിടപഴകുമ്പോഴല്ലേ പഞ്ചഭാവങ്ങളാ. എത്ര രാജ്യക്കാരത്ത് എനിക്ക് പരിചയമുണ്ടത് അറിയാവോ? ഞാൻ കേട്ടതേ, ഈ സാറാമ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് കഷ്ടപ്പെട്ട് വളർന്ന് ഈ നിലയിലെത്തിയത്. അതാ സീതേച്ചി, താതനിലത്തെ നീരോടും, അവിടെ ദൈവം തുണ ചെയ്യും. കുഴിക്കരുത്. എന്തൊക്കെ ഇപ്പൊ അതങ്ങനെ പറഞ്ഞേ? അല്ല, നീ നിലത്തിന്റെ കാര്യമല്ലേ പറഞ്ഞ. വെള്ളം എന്തൊക്കെ പറയുന്നത്? അങ്ങനല്ല ഞാൻ പറഞ്ഞത്, അവര് സാധാരണ വീട്ടിൽ നിന്ന് വന്ന സ്ത്രീ ആയിട്ടാ അവരുടെ മുഖത്ത് അത് എഴുതി വെച്ചിട്ടുണ്ട്. അവർ ഇനി ഉയരങ്ങളിലെത്തും. എന്തായാലും ഒരു കാര്യമുണ്ട് സുലു, നമ്മള് അവരിവിടെ വന്നതും നമ്മൾ അവരെ പരിചയപ്പെട്ടതും ഒക്കെ വളരെ നല്ല കാര്യമാണ്. എന്താണെന്നറിയോ, ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്ന പങ്കിയുടെ ശുപാർശ ഇല്ലാതെ നേരിട്ട് അവരെ ചെന്ന് കണ്ട് പറഞ്ഞ് കാര്യം സാധിക്കാതെ. നമ്മൾ ഒരിക്കലും നമ്മുടെ പരിചയവും സ്വാധീനവും ദുരുപയോഗം ചെയ്യാൻ പാടില്ല. ഇതിലൊന്നും ഒരു കാര്യമില്ല കേട്ടോ. നമുക്കൊരു ആവശ്യം വരുമ്പം നമുക്ക് സ്വാധീനമുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അയാളുടെ അടുത്ത് നിന്ന് സഹായം ചോദിച്ചതിൽ ഒരു കുഴപ്പമില്ല. ഇപ്പൊ തന്നെ ഷാഹിനെ അമ്പിളി അടിച്ചോണ്ട് പോയപ്പോ അതിന് മധ്യസ്ഥ നിന്നാരാ? പങ്കിയമ്മാവൻ. എന്തുകൊണ്ട്? അന്ന് എന്റെ മുന്നിൽ വരാൻ ധൈര്യമുള്ള ഒരേ ഒരാള്, അല്ലെങ്കിൽ എന്നെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരാള് പങ്കിയമ്മാവനായിരുന്നു. അതുകൊണ്ടാണ് ഇത് പറയേണ്ട കാര്യം. എന്തിരിക്കുന്നു ഇല്ല, പറഞ്ഞു വന്നപ്പോ മാറ്റർ മാറിപ്പോയതല്ലേ.
സുലു, ഇങ്ങനത്തെ ആദർശം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പങ്ക് ഇതുവരെ എവിടെ എത്താണ്ട് പോയത്? അവനേക്കാളും മുന്നേ രാഷ്ട്രീയത്തിൽ വന്നവരും അവന് ശേഷം വന്നവരും ഒക്കെ വലിയ വലിയ നിലയിലായില്ലേ, അവനിപ്പോഴും ഇവിടെ കിടക്കുക. സീതേച്ചി, എന്റെ മാവ് പൊന്ന, സീതേച്ചി നോക്കിക്കോ, പങ്കിയമ്മാവൻ ഇനി വെച്ചടി വെച്ചടി കേറ്റവായിരിക്കും. വെച്ചടി വെച്ചടി കേറ്റം ഒന്നുമില്ല. എപ്പോഴാ മൂക്കി പല്ല് വന്നിട്ടോ? അങ്ങേര് വളർന്നിട്ടൊന്നുമില്ല, ഒരു കയറ്റം കയറിയിട്ടുമില്ല. അങ്ങേര് പണ്ട് അവിടെ നിന്ന് അവിടെ തന്നെ നിക്കുക. ഒരു മുണ്ട് ഷർട്ട് വിട്ട് കണ്ണാടി വെച്ച് കിടന്ന പിന്നെ വെച്ചടി വെച്ചടി കയറ്റുമല്ലേ? ഒന്ന് ചുമ്മാ. സീതേച്ചി, ഈ വന്നിരിക്കുന്ന സാറാമ്മ ആരാന്നറിയോ? പങ്കിമാമന്റെ ജീവിതത്തിലെ ഭാഗ്യ നക്ഷത്രമാ. ഇനിയും പങ്കിയമ്മാവൻ ഉദിച്ചുയരും, ഉദിച്ചുയരും. മറ്റ് സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നാളിതുവരെയായി നമ്മുടെ പാർട്ടി നടത്തി പോന്നിട്ടുള്ള ഇടപെടലുകളുടെയും പ്രവർത്തനങ്ങളുടെയും ഒക്കെ ഒരു വിജയ തുടർച്ച തന്നെയായിരിക്കണം വരാനിരിക്കുന്ന നമ്മുടെ കളക്ടറേറ്റ് മാർച്ചിലും ഉണ്ടായിരിക്കേണ്ടത്. ഒരുപാട് മാർച്ചുകളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഈ മാർച്ചിന് ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ പാർട്ടിയുടെ ഗർജിക്കുന്ന പെൺസിംഹം എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ സാറാ മേഡമാണ് ഈ മാർച്ച് നയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വിശേഷപ്പെട്ട ഒരു കാര്യം. അത് നമുക്ക് വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ മാർച്ചിനെ കുറിച്ചും മറ്റ് വിശേഷങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായി കുറച്ചുകൂടി ഒരു ധാരണ ഉണ്ടാക്കുന്നതിനായി നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കാൻ ബഹുമാനപ്പെട്ട സാറാ മേഡത്തെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ പറ്റിയും ഇടപെടലുകളെ പറ്റിയും ഒന്നും മിസ്റ്റർ പങ്കജേഷൻ കൂടുതൽ സംസാരിക്കണമെന്നില്ല. അത് കാര്യക്ഷമല്ലാത്തതുകൊണ്ടാണല്ലോ പാർട്ടി എന്നെ ഇങ്ങോട്ട് വിട്ടത്. അല്ല, അപ്പൊ ഞങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണോ സാറാ മേഡം പറഞ്ഞു വരുന്നത്? അങ്ങനെ തന്നെ പറയേണ്ടി വരും. അല്ലെ തന്നെ ഒന്ന് നോക്കിയേ, 3, 3, 6, 8 പേരാണ് വന്നിരിക്കുന്നത്. അല്ല, അതാ അത്യാവശ്യം ചില കാര്യങ്ങളായിട്ട് ആൾക്കാർ. എന്ത് അത്യാവശ്യം? നാളെ നടത്തേണ്ട മാർച്ചിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അത് സംസാരിക്കുമ്പോ ഇത്രയും ആൾക്കാർ വന്നാ മതിയോ? കൂടുതൽ ആൾക്കാർ വരണ്ടേ? ബാക്കിയുള്ളവർ എവിടെ? ഇത് വരും വരും. എല്ലാവരും ഊണിന്റെ സമയമാകുമ്പോ എല്ലാവരും എത്തും. അല്ല, ഊണ് ഇവിടെയാണല്ലോ, അപ്പൊ എല്ലാവരും വരും ആ സമയത്തേക്ക്. ഊണ് കഴിക്കാൻ വേണ്ടി മാത്രമാണോ പാർട്ടി പ്രവർത്തകർ വരുന്നത്? അല്ലല്ല, ഇവിടെ വല്ല കാറ്ററിംഗ് സർവീസ് നടത്തുന്നുണ്ടോ? അയ്യോ, അല്ല, കാറ്ററിംഗ് അല്ല, വീട്ടിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ളതാ. ഭക്ഷണം വീട്ടിൽ തന്നെയാണ്. തനിക്ക് തലയ്ക്ക് വല്ല അസുഖം? മാഡം, പങ്കിസ്ഥാനോട് ഇങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല. ആ, അതിന്റെ കുറവ് അങ്ങേർക്കുണ്ട്. പണിസാറേ, യോഗം ബഹിഷ്കരിക്കട്ടെ. മാഡം, ഞങ്ങളങ്ങനെ അത്ര മോശം പ്രവർത്തകരൊന്നല്ല, വളരെ കാര്യക്ഷമമായിട്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് ഞങ്ങളെല്ലാവരും. പിന്നെ മാഡം ഞങ്ങൾക്കൊപ്പം പുതിയതായതുകൊണ്ട് ഞങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാവാത്തോണ്ട് അങ്ങനെ പറയുന്നതായിരിക്കും. ഓ, അപ്പൊ എനിക്ക് പ്രവൃത്തി പരിചയം ഇല്ലാന്ന്? അല്ല, എന്നല്ല, ഞങ്ങളെ കൃത്യമായിട്ട് അറിയാത്തോണ്ടായിരിക്കും മാഡത്തിന് അങ്ങനെ തോന്നിയിണ്ടാവുക. മിസ്റ്റർ പങ്കജാക്ഷൻ, നിങ്ങൾ ഇപ്പോ ഈ കാണിക്കുന്ന പ്രവണതയുണ്ടല്ലോ, സീനിയറായ എന്നെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നു. ഇത് അച്ചടക്ക ലംഘനമായിട്ട് പാർട്ടി കണക്കാക്കും. അത്തരം അച്ചടക്ക ലംഘനം കാണിച്ചാൽ പാർട്ടി എങ്ങനെ റിയാക്ട് ചെയ്യാന്ന് അറിയാമല്ലോ. പാർട്ടി അത് പഠിപ്പിക്കുകയും ചെയ്യും. മറ്റേ ആ അമൃതം പൊടി കേസിലേ സസ്പെൻഷൻ കിട്ടിയതൊക്കെ എനിക്ക് അറിയാം കേട്ടോ. അല്ല, അത് ഞാൻ തെളിയിച്ചിരുന്നല്ലോ. എന്ത് കാര്യം, സസ്പെൻഷൻ കിട്ടിയില്ലേ? എന്തിനാണ് മിസ്റ്റർ നിങ്ങൾ ഇങ്ങനെ ചതിക്കപ്പെടാൻ നിന്ന് കൊടുക്കുന്നത്? ഓടോയില്ല, പൊക്കണോ ഇല്ല, നടക്കുക. പാർട്ടി പ്രവർത്തകനാണ്, ഒരു നാട് നന്നാക്കുക. അയ്യോ, ഊണ് ഇവിടെ അല്ല, ഊണപ്പുറത്ത. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? പറഞ്ഞോട്ടെ. പറഞ്ഞു. സാറാമ്മയ്ക്ക് ഒന്നും തോന്നില്ലല്ലോ. എനിക്കെന്ത് തോന്നാം, പറഞ്ഞു. സാറാമ്മയെ കാണാൻ നല്ല സുന്ദരിയാ. ആ, എന്തേ? അത് പറയാനാണ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ. അയ്യോ, അത് പറയാനല്ല, വേറൊരു കാര്യം കൂടി പറയാനാ. പറഞ്ഞു. നല്ല ഭംഗിയുണ്ടെങ്കിലേ ഒരു കുറവുണ്ട്. എന്താ? ഒരു പൊട്ട്. ആ, എന്താ സാറമ്മ പൊട്ട് വെക്കത്തില്ലേ? വെക്കാറുണ്ട് വല്ലപ്പോഴും. പിന്നെ നമ്മൾ ഈ പൊതുപ്രവർത്തനമായിട്ടൊക്കെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതിനൊന്നും നേരം കിട്ടത്തില്ല. തന്നെ ഈ പൊട്ടെന്ന് പറയുന്നത് മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ഒരു വസ്തുവായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്കിപ്പോൾ ആരെ ആകർഷിക്കാനൊന്നുമില്ല. അയ്യോ, അതങ്ങനെയല്ല, ഒരു പൊട്ടും കൂടെ വെച്ചോണ്ടല്ലോ. ഓ, എന്തൊരു ഭംഗിയായിരിക്കും. എനിക്ക് താല്പര്യം ഇല്ലാത്തോണ്ടായിട്ടോ. അങ്ങനെ പറയല്ലേ സാറാമ്മ, എന്റെ സന്തോഷത്തിന് ഞാൻ ഒരു പൊട്ട് വെച്ച് തന്നോട്ടെ. വേണ്ട. അയ്യോ, അങ്ങനെ പറയാതെ എനിക്കൊന്ന് കാണാനുള്ള കൊതി കൊണ്ടാ. ശരി എന്ന. ഇരിക്കട്ടെ, പൊന്നുംകൊടത്തിനൊരു പൊട്ട്. അയ്യോ, ഒന്ന് നോക്കിയേ, എന്തൊരു ഭംഗിയാന്ന്.
സന്തോഷമായോ? സന്തോഷമായി, നല്ല രസമുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ചോറെടുത്ത് വെക്കട്ടെ, വേഗം അങ്ങോട്ട് വാ. എന്നിട്ട് വിളിക്കാവേ. അളിയന്റെ അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ എത്ര വഴക്കുണ്ട്. കുറെ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അനുജന്മാർക്കൊക്കെ ഇത് കൊടുത്തു. പിന്നെ ഏറ്റവും താഴെയുള്ള ആള് അളിയനായതുകൊണ്ട് അളിയന്റെ കയ്യിൽ വന്നു തറവാടും ഈ സ്ഥലമൊക്കെ. അങ്ങനെ നല്ല വഴക്കുള്ള അളിയനെ അറിയില്ലേ? അല്ല, അറിയോ? അറിയില്ലേ? കണ്ടല്ലോ, അറിയാം. ആള് ഒരുപാട് നാടകങ്ങളൊക്കെ പാർട്ടിക്ക് വേണ്ടി എഴുതിയിട്ടുള്ള ഒരാളാണ്. ഏത് പാർട്ടിയാന്ന് ചോദിച്ചാൽ പാർട്ടി ഇഷ്ടാണ് ആൾക്ക്. എന്തിനാ ഇഷ്ടപ്പെടാത്ത? ടീ പാർട്ടി അല്ല, എതിർപ്പില്ല നമ്മുടെ പാർട്ടിനോട്. ചുരുക്കം പറഞ്ഞ അളിയന്റെ പാർട്ടി ഏതാന്നുള്ളത് മിസ്റ്റർ പങ്കജാഷൻ അറിയില്ല. അങ്ങനെയല്ല, നമുക്ക് അങ്ങനെ അങ്ങോട്ട് ഒന്നും ചോദിക്കണ പരിപാടി. എന്താണ് മിസ്റ്റർ പങ്കജാഷൻ, നിങ്ങൾ ഒരു കൂരക്കകത്ത് കഴിയുന്നവരല്ലേ? അല്ലേ, ഈ ആളാണ് നാട് നന്നാക്കാൻ വേണ്ടി ഇറങ്ങാൻ പോകുന്നത് അല്ലേ? അപ്പൊ മിസ്റ്റർ പങ്കജാഷൻ, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ഇന്ന് വൈകുന്നേരത്തിനകത്ത് നിങ്ങളുടെ അളിയന്റെ പാർട്ടി ഏതാന്നുള്ളത് കണ്ടുപിടിച്ച് എന്നെ അടുത്ത് പറയാം. പറയണം. എന്തോ അളിയന്റെ പാർട്ടി ഏതാന്ന് പോലും അറിയാൻ മേലാന്ന് നടക്കുക. നാട് നന്നാക്കാൻ വെറുതെ അല്ല ഇവിടെ പാർട്ടി വളരാത്തത്. ഇങ്ങനെയുള്ളൊരു വേണ്ട വിചാരിച്ചിട്ടേ, ഇതുള്ള ആൾക്കാർ പ്രവർത്തിക്കുന്നവര് വേണമല്ലോ വെച്ചിട്ട് അങ്ങനെയുള്ള ഒരിടത്താണ് നമ്മള് ഇതിന്റെ പറയല്. നിങ്ങൾ എന്തൊക്കെയാണ് മിസ്റ്റർ പങ്കജാഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവിടെ നിൽക്കുമായിരുന്നു. ചേച്ചി നമ്മുടെ പാർട്ടിയാ. എനിക്ക് അങ്ങനെ പാർട്ടിയൊന്നും ചില സമയത്ത് ഇങ്ങനെ തമാശകളൊക്കെ പറയും. അല്ലടാ, എനിക്ക് പാർട്ടി ഇല്ലല്ലോ. വോട്ട് ചെയ്യാൻ നമ്മുടെ പാർട്ടിക്കാ. എന്നിട്ട് വഴക്കുടുമ്പോ മാത്രം അങ്ങനെ ഓരോന്ന് പറയും. ഞാൻ വോട്ട് ചെയ്യാൻ തന്നെ പോവാറില്ല. ഇത് പായസം കുടിച്ചില്ലല്ലോ. അയ്യോ, ഞാൻ മധുരം കഴിക്കത്തില്ല. അയ്യോ അയ്യോ, അങ്ങനെ പറയരുത്. ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ സാറമ്മയ്ക്ക് വേണ്ടിയിട്ട്. കുടിക്കണം, തന്നോളൂ, ഞാൻ കുടിച്ചോളാം. കുറച്ച് മധുരം കൂടുതലാ. ആണോ? ഞാൻ ആ പെണ്ണിനോട് പറഞ്ഞ രണ്ടാമത് മധുരം ഇടണ്ടെന്ന്. ഏത് പെണ്ണിനോട്? ആ ഷാഹിനിയോടെ. നല്ല സീതാലക്ഷ്മി അമ്മേ, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ തെറ്റായിരിക്കോ? അയ്യോ, എന്ത് തെറ്റിദ്ധാരണ! എന്ത് വേണമെങ്കിലും ചോദിക്കാമല്ലോ സാറമ്മയ്ക്ക്. ഈ വീടും പറമ്പും വേണോ? അതും ഞാൻ തരും. എനിക്കത് വേണ്ട. അതല്ല ഞാൻ ചോദിക്കാൻ വന്നേ. സീതാലക്ഷ്മി അമ്മയുടെയും ബലരാമേട്ടന്റെയും കല്യാണമേ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ അതോ ലവ് മാരേജ് ആയിരുന്നോ? അയ്യോ മാഡം, ഇത് ലവ് മാരേജ്? അയ്യോ, എന്തൊക്കെ പുകയിലുണ്ടാക്കിയ വിവാഹമായിരുന്നു ഇവരുടെ. ഈ നാടിന് പ്രകമ്പനം കൊള്ളിച്ചില്ലേ? ചീച്ചി അളി എന്റെ കൂടെ ചാടി പോന്നതാ. അന്ന് ഞാൻ ചെറുതാ. എനിക്ക് ഞാൻ ചോദിക്കുന്നുണ്ടല്ലോ. മാഡം, എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ല. ഞാൻ കുറെ നേരമായി നിപ്പ് നിൽക്കുന്നു. അല്ല, ആലോചിക്കുകയാണെങ്കിൽ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. എനിക്ക് പോയിട്ട് കുറച്ച് പണിയുണ്ട്. പാത്രങ്ങളെല്ലാം അവിടെ അടുക്കള കൂട്ടിയിട്ടേക്കുക. അമ്മ ഉണ്ടാലേ ചീത്ത പറയും. പാത്രം കഴുകാൻ പോകുന്നു. അല്ല അമ്മ, എന്താ അമ്മ കഴിയാൻ ശരിയാവത്തില്ല പാത്രം ഒന്നും. ശരിയാവും. പിന്നെ പക്ഷെ അമ്മയല്ല ചെയ്യാറ്, ഞാനാ. ആ, അത് തന്നെയാ കുഴപ്പം. ഇവിടെ നീ. അയ്യോ മാഡം, അങ്ങനെ പറയില്ലേ. ഞാൻ ഒന്ന് പോയിട്ട് വരാം. അതൊക്കെ അവരെ കഴിയിക്കോളൂ. മാഡം മെല്ലെ പറ. മാഡം മുമ്പേ പറഞ്ഞ പോലെ അമ്മയോട് ഇതുവരെ ആരും സംസാരിച്ചിട്ടില്ല. ആ, അതിന്റെ കുറവ് ഓർക്കുണ്ട്. കുഴപ്പമില്ല, അത് ശരിയാക്കാം. താനിപ്പോ തൽക്കാലം കൊണ്ടിരുന്നേ. ഏ, ഇവിടെ ഇരിക്കുവച്ചേ.